ജനുവരി ട്രാൻസ്ഫർ ജാലകം അവസാനിച്ചിട്ടും ഫുട്ബോൾ ലോകത്ത് ട്രാൻസ്ഫർ വാർത്തകൾക്കും അഭ്യൂഹങ്ങൾക്കും ഒരു പഞ്ഞവുമില്ല. ലീഗ് മത്സരങ്ങൾ പുരോഗമിക്കുന്ന വേളയിൽ ടൈറ്റിൽ നേടാനും റെലഗേഷൻ ഒഴിവാക്കാനും കൂടുതൽ താരങ്ങളെ ടീമിലെത്തിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ക്ലബ്ബുകൾ. മെസ്സിയെ സൗദി അറേബ്യൻ ക്ലബ്ബ് നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് ട്രാൻസ്ഫർ സംബന്ധിച്ച് ഉയർന്നുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. പ്രതിവർഷം 88 മില്യൺ യൂറോക്ക് PSG നിന്നും മെസ്സിയെ തങ്ങളുടെ തട്ടകത്തിലെത്തിക്കാൻ സൗദി ക്ലബ്ബായ അൽ ഇത്തിഹാദ് ശ്രമം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മാധ്യമപ്രവർത്തകനായ ബെൻ ജേക്കബ്സ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുമ്പ് പ്രോ ലീഗ് ക്ലബ്ബായ അൽ ഹിലാലിനും മെസ്സിയെ സ്വന്തമാക്കാൻ താൽപര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കൂടാതെ PSG ലിവർപൂൾ സൂപ്പർ താരമായ മുഹമ്മദ് സലായെ സൈൻ ചെയ്യാൻ താൽപര്യമില്ലെന്നും ബെൻ ജേക്കബ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. PSG ഈ വർഷം ജൂണോടെ മെസ്സിയുടെ കരാർ അവസാനിക്കാനിരിക്കെയാണ് താരത്തെ സ്വന്തമാക്കാൻ നിരവധി ക്ലബ്ബുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. അൽ ഇത്തിഹാദിന് പുറമെ ബാഴ്സലോണ, അൽ ഹിലാൽ, അമേരിക്കൻ ക്ലബ്ബ് ഇന്റർ മിയാമി മുതലായ ടീമുകളുമായി ചേർത്തെല്ലാം മെസ്സിയുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ മെസ്സിയെ ക്ലബ്ബ് PSG നിന്നും വിട്ടു നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. പാരീസ് ക്ലബിന് അവരുടെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കാൻ മെസ്സിയുടെ സാന്നിധ്യം അത്യാവശ്യമാണെന്നും അതിനാൽ 2024 വരെയെങ്കിലും താരത്തെ ക്ലബ്ബിൽ പിടിച്ചു നിർത്തണമെന്നും PSG മാനേജ്മെന്റ് തീരുമാനിച്ചിരുന്നതായി നേരത്തെ ESPN റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ലീഗ് വണ്ണിൽ 25 മത്സരങ്ങളിൽ നിന്നും 19 വിജയങ്ങളുമായി 60 പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ് PSG. മാർച്ച് 5 നാൻഡസിനെതിരെയാണ് ക്ലബിന്റെ അടുത്ത മത്സരം. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.